നിങ്ങൾക്കും എനിക്കും കണ്ണുണ്ട്, കണ്ണിൽ കൃഷ്ണമണിയും. കൃഷ്ണമണിക്ക് ഒരു പോറലേൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് കൃഷ്ണമണിയെ നമ്മൾ ഓരോരുത്തരും വല്ലാതെ സംരക്ഷിക്കും. ഇടതുപക്ഷ സർക്കാർ അറബി ഭാഷയെയും ഇന്ത്യയുടെ നാനത്വത്തിൽ ഏകത്വമെന്നുള്ള എല്ലാ ആശയങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില കാര്യങ്ങൾ, ആരാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പലപ്പോഴും തെറ്റായ പ്രചരണം നടത്തുന്നവർ മറന്നുപോകുന്നു. വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി? അത് എം എൽ എ ആയിട്ടല്ലേ, എം എൽ എ ആയി ജയിച്ച് പിന്നീട് മന്ത്രിസഭ വന്നപ്പോ വിദ്യാഭ്യാസ മന്ത്രി. എവിടെയാണ് അദ്ദേഹം എം എൽ എ ആയത്? അദ്ദേഹം എം എൽ എ ആയ മണ്ഡലത്തിൽ നേരത്തെ ആരായിരുന്നു എം എൽ എ? കേരളത്തിൽ പൊതുവെ കാണാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള ഒരു പുതിയ അക്കൌണ്ട് തുറക്കലായിരുന്നു അത്. ആ പുതിയ അക്കൌണ്ട് ക്ലോസ് ചെയ്ത് നിയമസഭയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഈ കേരളത്തിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മുഖ്യമന്ത്രി. അപ്പൊ അതിന് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ആശയമുണ്ടല്ലോ. കേരളമാകെ അഭിമാനിക്കുന്ന നിലയിലേക്ക് ആ അക്കൌണ്ട് ക്ലോസ് ചെയ്ത വ്യക്തിയാണ്. ഇത് പലരും പലപ്പോഴും മറന്നുപോകുന്നു. അങ്ങനെ വന്നൊരു വ്യക്തി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഈ സർക്കാരിന്റെ നയം എങ്ങനെ സംരക്ഷിക്കണമെന്നും എങ്ങനെ പ്രചരിപ്പിക്കണമെന്നും എങ്ങനെ നടപ്പിലാക്കണമെന്നും കൃത്യമായ ധാരണ ശ്രീ ശിവൻകുട്ടി എന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് നിയമം നിയോജക മണ്ഡലത്തിലൂടെ എം എൽ എ ആയ വ്യക്തിക്കുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കും എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അറബി ഭാഷയെ പ്രോത്സാഹിപ്പിക്കും, അറബി ഭാഷയെ പ്രചരിപ്പിക്കും. അറബി ഭാഷയെ പലപ്പോഴും ചില സിനിമകളിൽ നമ്മൾ കാണാറുണ്ട്, തീവ്രവാദത്തിന് വേണ്ടി തീവ്രവാദത്തിന്റെ വക്താക്കൾ ഉപയോഗിക്കുന്ന ഭാഷയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം തെറ്റായ പ്രചരണങ്ങളെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് അറബി ഭാഷ പ്രചരണത്തിന് മറ്റെല്ലാ ഭാഷകൾക്കും കൊടുക്കുന്നത് പോലെയുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് അറബി ഭാഷയെ സംരക്ഷിക്കാൻ പ്രത്യേകം ഇടപെടും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ വിവിധ മതവിഭാഗങ്ങളിലുള്ളവർ പ്രാഗൽഭ്യം തെളിയിച്ചവരുണ്ട്. അവരെയെല്ലാം പ്രത്യേകം ആദരിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു.